വയനാട് കാരാപ്പുഴ അണക്കെട്ടിൽ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന കൂടുമത്സ്യകൃഷി വിളവെടുപ്പിന് ഒരുങ്ങി. നെല്ലാറച്ചാലിൽ ജലാശയത്തിന് നടുവിലെ 100 കുളങ്ങളിലാണ് മീനുകൾ വിളവെടുപ്പിന് പാകമായത്. 100 കൂടുകൾ ഒരുക്കിയുള്ള മത്സ്യകൃഷിയാണ് വയനാട്ടിലെ കാരാപ്പുഴ അണക്കെട്ടിൽ വിളവെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്നത്. പിലോപ്പിയും കട്ട്ലയും വാളയുമെല്ലാം ഈ കൂടുകളിൽ സമൃദ്ധമായി വളരുകയാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുഴകളിലെ കൂടുമത്സ്യകൃഷി. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പദ്ധതി. ഫിഷറീസ് സഹകരണ സംഘങ്ങൾ, അതായത് ഈ മലയോര മേഖലയിലുള്ള SC/ST ഫിഷറീസ് സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരു 100 ഗുണഭോക്തർ ലിസ്റ്റ് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ഇൻവെന്റ് തുടങ്ങിയിരിക്കുന്നത്. കാരാപ്പുഴ റിസർവോയർ പട്ടികജാതി പട്ടികവർഗ ഫിഷറീസ് സഹകരണ സംഘമാണ് മത്സ്യകൃഷി നടത്തുന്നത്. ഒരു പതിറ്റാണ്ടിലേറെയായി മീൻപിടുത്തം ഉപജീവന മാർഗമാക്കിയ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയാവുകയാണ് ഈ പദ്ധതി. ഇത് വിളവെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് മെമ്പർമാർക്കും കൂടി ഇതിൽ പണി ലഭിക്കും. അവർ തന്നെയാണ് ഇത് വിൽക്കേണ്ട ആളുകൾ. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി ആളുകൾക്ക് മെമ്പർമാർക്ക് തന്നെ ഉപജീവനം എന്ന രീതിയിൽ നല്ലൊരു ഇത് അവർക്ക് കിട്ടും. കാരാപ്പുഴ അണക്കെട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ അനുമതിയുള്ളത് ഈ സംഘത്തിന് മാത്രമാണ്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പുഴമീനുകളുടെ ചാകരക്കാലമാണ് വരാനിരിക്കുന്നത്. 24 വയനാട്.